അടൂർ നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടത്തി. കാർഷിക സംസ്കാരത്തെയും മണ്ണിന്റെയും പ്രകൃതിയുടെയും നിലനിൽപ്പിനായി വിയർപ്പൊഴുക്കുന്ന കർഷകരെ ആദരിക്കുന്നതിനായിട്ടാണ് അടൂർ നഗരസഭ കൃഷിഭവനിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി കൃഷിദർശൻ വിളംബര ജാഥയും കർഷക സെമിനാറും നടത്തി. ചടങ്ങിൽ കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു. ബുധനാഴ്ച രാവിലെ കൃഷിഭവൻ ഹാളിൽ നടന്ന പരിപാടി നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ചെയർമാൻ ഡി സജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഗവൺമെന്റ് കാർഷിക മേഖലയും സ്വയം പര്യാപ്ത കൈവരിക്കാൻ ഉതകുന്ന പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ മാറ്റമാണ് നമ്മുടെ നാടിന് കാണുന്നത്. ജനങ്ങളാകെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഞങ്ങളുടെ കൃഷിയിലേക്ക് എന്ന ആ പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ്. 10,000 പ്രദേശങ്ങൾ 10,000 യൂണിറ്റുകളെങ്കിലും ഓരോ പഞ്ചായത്തിലും ഞങ്ങൾ കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി മാറണമെന്ന ആഗ്രഹത്തിലാണ് ഗവൺമെന്റ് ആ തീരുമാനം എടുത്തത്. പക്ഷേ 100,000+ യൂണിറ്റുകൾ എന്ന ആ പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജി പി വർഗീസ് സ്വാഗതം ആശംസിച്ചു. വൈസ് ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീനാ ബാബു, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോണി പാണംതുണ്ടിൽ, പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു തുളസീധരക്കുറുപ്പ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അലാവുദ്ദീൻ, പത്തനംതിട്ട കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ലൂയിസ് മാത്യു, ജവാൻ പറക്കോട് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റോഷൻ ജോർ തുടങ്ങിയവർ പങ്കെടുത്തു. MCTV News, Adoor.